Hi friends, it's me Clint. This video is a German Shepherd vs Belgian Malinois comparison video. If you are in the channel, dogs in the food caring comparison. If you are in the playlist, you will see detailed videos. Malinois is a working dog category. നമ്മളുടെ ജർമ്മൻ ഷെപ്പേർഡ് വരുന്നത് വർക്കിംഗ് ഡോഗ്, ഫാമിലി ഡോഗ്, കമ്പാനിയൻ ഡോഗ്, അങ്ങനെ ഈ എല്ലാ കാറ്റഗറിയിലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും കാണാൻ ഏകദേശം സാമ്യമുണ്ടെങ്കിലും ഇവർ രണ്ടു പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒറിജിൻ വരുന്നത് ജർമ്മനിയും മെലിനോയ്സിന്റെ വരുന്നത് ബെൽജിയവുമാണ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് ലാർജ് ഡോഗ് ബ്രീഡ്സിന്റെ കാറ്റഗറിയിലാണ്. അതിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഹൈറ്റ് ഏകദേശം സെയിം ആണെങ്കിലും വെയ്റ്റിന്റെ കാര്യത്തിൽ ജർമ്മൻ ഷെപ്പേർഡിനാണ് മുൻതൂക്കം കൂടുതൽ. അതുകൊണ്ട് തന്നെ അത്ലറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ മുൻകൈയുള്ളത് ബെൽജിയം മെലിനോയ്സിനാണ്. കൂടാതെ മെലിനോയ്സിന് ഒരു പ്യുവർലി അത്ലറ്റിക് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്ലറ്റിക് ആക്ടിവിറ്റീസിൽ ജർമ്മൻ ഷെപ്പേർഡിനെക്കാളും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ മെലിനോയ്സിന് തന്നെയാണ് പറ്റുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡോഗ്സിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അവരുടെ ബൈറ്റിംഗ് ഫോഴ്സ് ആണ്. ആ ഒരു കാര്യത്തില് ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ് മുന്നിൽ. മെലിനോയ്സിന്റെ ബൈറ്റിംഗ് ഫോഴ്സ് വരുന്നത് 195 PSI ആണ്. അതേസമയം ജർമ്മൻ ഷെപ്പേർഡിന്റെ ബൈറ്റ് ഫോഴ്സ് വരുന്നത് 238 PSI. ഇനി അടുത്ത് നമുക്ക് ട്രെയിനിങ് ആൻഡ് ഇന്റലിജൻസ് ലെവൽ വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ USA ഫോഴ്സിന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മൻ ഷെപ്പേർഡിനെക്കാളും ഇത്രയും കൂടി ബെസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവുള്ളതും നല്ലൊരു ഔട്ട്പുട്ട് തരുന്നതും മെലിനോയ്സ് ആണെന്നാണ് അവർ പറയുന്നത്. പഠനങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ്സിന്റെ ലിസ്റ്റ് എടുത്ത മൂന്നാമത് വരുന്ന ജർമ്മൻ ഷെപ്പേർഡും കഴിവിന്റെയും ബുദ്ധിയുടെയും കാര്യത്തില് അത്രയൊന്നും പിന്നോട്ടല്ല എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ. ഇനി അടുത്തത് ഗാർഡിംഗ് എബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡിനെക്കാളും ഇത്രയും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാർഡിംഗ് എബിലിറ്റി തരുന്നത് മെലിനോയ്സ് തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രൊട്ടക്ഷൻ ഡോഗ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് മെലിനോയ്സ് ആണ്. അതേസമയം ജർമ്മൻ ഷെപ്പേർഡിനെയും നമ്മൾ പ്രൊട്ടക്ഷൻ ഡോഗ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാണ്ട് നല്ലൊരു ഗാർഡ് ഡോഗും കൂടിയാണ്. പക്ഷെ ഈ ഒരു കമ്പാരിസണിൽ ജർമ്മൻ ഷെപ്പേർഡിനെക്കാളും ഒരു നല്ല ഗാർഡിംഗ് ഡോഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മെലിനോയ്സിനായിരിക്കും. ഇനി ഈ ഡോഗ്സിന്റെ ഫുഡ് ആൻഡ് മെയിൻ്റെനൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡിനെക്കാളും ഒരു ഇത്തിരി മെയിൻ്റെനൻസ് കുറവ് വരുന്നത് മെലിനോയ്സിനാണ്. മെലിനോയ്സ് വരുന്നത് ഷോർട്ട് കോട്ടഡ് ആയിട്ടാണ്. അതേസമയം ജർമ്മൻ ഷെപ്പേർഡ് ഷോർട്ട് കോട്ടഡ്, പിന്നെ അതുകൂടാണ്ട് മീഡിയം, ലോങ്, അങ്ങനെ മൂന്നിലും വരുന്നുണ്ട്. പക്ഷെ അതിന് ബ്രഷിങ് പിന്നെ അല്ലാണ്ട് നമ്മൾ സപ്ലിമെന്റ്സ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ മെലിനോയ്സിനെക്കാളും കൂടുതൽ നമ്മൾ കെയറിങ് കൊടുക്കേണ്ട ഒരു ഡോഗ് ബ്രീഡാണ് GSD. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പം വളർത്താൻ പറ്റിയ ഒരു ഡോഗ് മെലിനോയ്സ് ആണ്. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ മെലിനോയ്സിന്റെ ആ ഒരു ബോഡി ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഫുഡ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ റഫായിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ GSDനെക്കാളും ചെലവ് കുറവും മെയിൻ്റെനൻസ് കുറവും വരുന്നത് മെലിനോയ്സ് തന്നെയാണ്. പക്ഷെ വർക്കൗട്ടിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് മെലിനോയ്സിനാണ്. മെലിനോയ്സ് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അതിന് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് കൊടുക്കണം. പിന്നെ അതുകൂടാണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള സോഷ്യലൈസേഷൻ, ട്രെയിനിങ് ഇതൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ടൈം ഒരു ഡോഗ് ഓണർ ആണെങ്കിലും വളർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത്രയും കൂടി എളുപ്പം വരുന്നത് ജർമ്മൻ ഷെപ്പേർഡ് ആണ്. ഇനി ഒരു ബെസ്റ്റ് ഫാമിലി ഡോഗ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും അത്യാവശ്യം നല്ല ഫാമിലി ഡോഗ് ആണ്. പക്ഷേ മെലിനോയ്സിനെ വളർത്തുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട്, പിന്നെ ട്രെയിനിങ്, സോഷ്യലൈസേഷൻ ഇതൊക്കെ ശ്രദ്ധിക്കണം. അത്യാവശ്യം ഡോഗിനെ ഇഷ്ടമുള്ളവരും പിന്നെ ഡോഗിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉള്ളവരും ആണെന്നുണ്ടെങ്കിൽ മാത്രം മെലിനോയ്സിനെ ചൂസ് ചെയ്യുക.
അതേ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം അങ്ങനെ അധികം സമയമില്ല, എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ഡോഗിനെ വേണം എന്നുള്ളവർക്ക് ജർമ്മൻ ഷെപ്പേർഡിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ജർമ്മൻ ഷെപ്പേർഡിനെ എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഗ്രൂമിങ്ങിന്റെ കാര്യം അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ സമയമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഷോർട്ട് കോട്ട് തന്നെ എടുക്കുക. ഇനി ഡോഗ് ബ്രീഡ്സിന്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് വരുന്നത് ഒരു 15,000 രൂപ തൊട്ട് മുകളിലോട്ടാണ്. അതേസമയം മെലിനോയ്സ് വരുന്നത് ഒരു 45,000 തൊട്ട് മുകളിലോട്ടാണ്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ ഗാർഡിങ് എബിലിറ്റി കാണിക്കുന്ന ഒരു അത്ലറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡിനെ വേണമെന്നുണ്ടെങ്കിൽ മെലിനോയ്സിനെ ചൂസ് ചെയ്യാം. അതേസമയം നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം ഡോഗ് ഓണർ ആണ്, നിങ്ങൾക്ക് നല്ലതായിട്ട് എല്ലാവരുമായിട്ട് ഇണങ്ങി പോകുന്ന ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡിനെ വേണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡിനെ സെലക്ട് ചെയ്യാം. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ഡോഗ് ബ്രീഡാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൽ ഏതിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡോഗ് ബ്രീഡ്സിൻ്റെ കമ്പാരിസൺ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗ് ബ്രീഡ് ഇതിൽ ഏതാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ് ഡേ.